എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം എല്ലാവരും ഓണത്തിൻ്റെയൊക്കെ ഒരു തിരക്കിലായിരിക്കും അല്ലേ? ആ ഓക്കെ, അതൊക്കെ നടക്കട്ടെ. അതിനോടൊപ്പം ഈ മോക്ക് ടെസ്റ്റ് സമയമുള്ളപ്പോൾ നിങ്ങൾ ചെയ്താൽ മതി. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്മയുടെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയൊക്കെ നല്ലൊരു തിരുവോണം ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് ഫിസിക്കൽ സയൻസിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് ആണ്. നിങ്ങൾ ചെയ്തിട്ട് മാർക്ക് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ: ദ മോസ്റ്റ് അപ്രോപ്രിയറ്റ് ചാർട്ട് ഫോർ എക്സ്പ്ലെയിനിങ് ദ സ്റ്റെപ്സ് ഇൻ മെറ്റലോജി ഓഫ് അയൺ. മെറ്റലോജി ഓഫ് അയൺ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ചാർട്ട് ഏതാണ്? ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഫ്ലിപ്പ് ചാർട്ട്. താഴെ പറയുന്നതിൽ അഫക്റ്റീവ് ഡൊമൈനിൽ വരുന്നത് ഏതാണ്? താഴെ പറയുന്നതിൽ അഫക്റ്റീവ് ഡൊമൈനിൽ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ക്യാരക്ടറൈസേഷൻ. If there is a shortage of test tubes in a science lab, it should be entered in. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, പെഡഗോഗി ക്ലാസ്സിൽ എല്ലാ രജിസ്റ്ററിനെയും കുറിച്ച് വിശദമായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഏതാണ്? ടെസ്റ്റ് ട്യൂബ് ഷോർട്ടേജ് ഉണ്ടെങ്കിൽ നമ്മൾ റിക്വയർമെൻറ്റ് രജിസ്റ്ററിലാണ് രേഖപ്പെടുത്തുന്നത്. അക്കോർഡിംഗ് ടു കൺസ്ട്രക്റ്റിവിസം എഫക്റ്റീവ് ലേണിംഗ് ടേക്സ് പ്ലേസ്. കൺസ്ട്രക്റ്റിവിസം അനുസരിച്ച് എഫക്റ്റീവ് ലേണിംഗ് എപ്പോഴാണ് നടക്കുന്നത്? ഓപ്ഷൻ ബി, ഇൻ ആൻ ഇൻട്രാക്റ്റീവ് ക്ലാസ് റൂം. ദ പ്രീ റിക്വസിറ്റ്, അതായത് മുൻവ്യവസ്ഥ പ്രകാരം ഗീവൺ ഇൻ എ ലെസൺ പ്ലാൻ ആർ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഈ ലെസൺ പ്ലാൻ എന്തിനെ ബേസ് ചെയ്തിരിക്കും? ഓപ്ഷൻ ഡി, എനർജി. ഒരു ലെസൺ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ടീച്ചറിൻ്റെ മനസ്സിൽ വന്നൊരു ചോദ്യമാണ് വാട്ട് ടു ടീച്ച്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? കണ്ടൻ്റ് ആണ് അല്ലേ? ഓപ്ഷൻ സി, കണ്ടൻറ്. നമുക്കേ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് കുറേ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതാണ് ബെറ്റർ ടു റെഫർ, ഏതാണ് റെഫർ ചെയ്യുന്നത്? ഓപ്ഷൻ എ ആണ്, റിസോഴ്സ് യൂണിറ്റ്. താഴെ പറയുന്നതിൽ ടീച്ചറിൻ്റെ പ്രോസസ് സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന മെയിൻ ഒബ്ജക്റ്റീവ് ഏതെന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ പോസ് ചെയ്തിട്ട് ഓപ്ഷൻസ് വായിച്ചിട്ട് ആൻസർ കണ്ടെത്തണം കേട്ടോ. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ഡെമോൺസ്ട്രേറ്റ് ചെയ്യുമ്പോൾ അല്ലേ, എക്സ്പെരിമെൻറ്റ്സ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുമ്പോൾ. ഡെമോൺസ്ട്രേറ്റ് ദ എക്സ്പെരിമെൻറ്റ് ഷോയിങ് ദ സോളിബിലിറ്റി ഓഫ് എച്ച് സി എൽ ഇൻ വാട്ടർ. ഇഫ് എ സ്റ്റുഡൻറ്റ് ഹാസ് ഡെവലപ്ഡ് ഇൻട്രസ്റ്റ് ഇൻ വാച്ചിങ് സ്റ്റാർസ് ഇൻ ദ സ്കൈ ത്രൂ ലേണിംഗ് സയൻസ് ദെൻ ഇറ്റ് ഇൻഡിക്കേറ്റ്സ്. ഏത് വാല്യൂ ആണ്? റിക്രിയേഷണൽ വാല്യൂ ഓഫ് സയൻസ് ആണ്, ഓപ്ഷൻ എ. ഇനി താഴെ പറയുന്ന ഏത് ഇന്ത്യൻ സയൻറ്റിസ്റ്റിനാണ് നൊബേൽ പ്രൈസ് കിട്ടിയത്? നമുക്കറിയാം സി വി രാമൻ ആണ് അല്ലേ. അദ്ദേഹത്തിൻ്റെ സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന വർക്കിനാണ് 1930 അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടുന്നത്. ടീച്ചർ ഇലക്ട്രിക് കറണ്ടിൻ്റെ ഫ്ലോ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എന്തിൻ്റെ ഇൻഫോർമേഷൻ കൊടുക്കുന്നു? ഫ്ലോ ഓഫ് വാട്ടറിൻ്റെ ഇൻഫോർമേഷൻ കൊടുക്കുന്നു. അപ്പോൾ ഇത് എന്തിൽ വരുന്നതാണ്? അനാലജിയിൽ വരുന്നതാണ് കേട്ടോ. അനലോഗി എന്നല്ല വായിക്കുന്നത്, അനാലജി എന്നാണ്. അതായത് നമ്മൾ ഒരു വിഷയത്തെ മറ്റൊരു വിഷയമായിട്ട് കമ്പയർ ചെയ്യുകയാണ് ഒരു ക്ലാരിഫിക്കേഷന് കിട്ടാൻ വേണ്ടിയിട്ട്. അതിനെയാണ് അനാലജി എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി. ഇമേജ് ഫോർമേഷൻ ബൈ എ ലെൻസ്, ലെൻസിൽ ഇമേജ് ഫോർമേഷൻ ചെയ്യുന്ന കാര്യം പഠിപ്പിക്കുന്ന സമയത്ത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് ഏതാണ്? ഏതാണ്? എക്സ്പെരിമെൻ്റ് തന്നെയാണ്, ഓപ്ഷൻ ഡി. ടീച്ചർ ചോദിക്കുവാണേ, ഷേവിങ് ബ്ലേഡ് വെള്ളത്തിൻ്റെ സർഫസിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഇത് ചോദിക്കണമെങ്കിൽ ഏത് ടോപ്പിക് ആയിരിക്കണം ടീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ഏതായിരിക്കും? ഓപ്ഷൻ ഡി, സർഫസ് ടെൻഷൻ, പ്രതലബലം. താഴെ പറയുന്നതിൽ ഏതോ ഒന്ന് 2D വരും 3D വരും, ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഡയഗ്രാം. ഡയഗ്രാം നമ്മൾ 2Dയിലല്ലേ വരയ്ക്കുന്നത്, സ്ക്വയറും സർക്കിളും ഒക്കെ. ഇനി നമ്മൾ 3Dയിൽ വരയ്ക്കുന്നുണ്ടല്ലോ ക്യൂബ്, സിലിണ്ടർ, അതൊക്കെ നമ്മൾ 3Dയിലല്ലേ വരയ്ക്കുക. അപ്പോൾ രണ്ടിൽ ഉൾപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഡയഗ്രാമാണ്. നൈട്രിക് ആസിഡിൻ്റെ മാനുഫാക്ചറിനെ കുറിച്ച് വിവരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ചാർട്ട് ഏതെന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? ഫ്ലോ ചാർട്ടാണ്, ഓപ്ഷൻ എ.